48-ൽ ഞങ്ങൾ ഒരു 35 സീറ്റിലേക്ക് പോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. കാരണം ഒന്ന്, മറാഠ വികാരം ഏറ്റവും അധികം ഉൾക്കൊള്ളുന്ന നേതാവും അതിനുവേണ്ടി എല്ലാ കാലഘട്ടത്തിലും നിന്നിട്ടുള്ള ആള് എന്ന് പറയുന്നത് ശരത് പവാറാണ്. ഒരുപക്ഷെ നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും അന്ന് കോൺഗ്രസ് എസ് എന്ന ഇല്ലെങ്കിൽ കോൺഗ്രസ് യു അരശ് ആ വിഭാഗത്തിൽ നിന്നുകൊണ്ട് അന്ന് ഇന്ദിരാഗാന്ധിയെ വെല്ലുവിളിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് വന്ന അധികാരത്തിൽ വന്നയാളാണ് സി ശരത് പവാർ. അപ്പൊ ശരത് പവാറിന്റെ ഒരു പൊളിറ്റിക്കൽ ലെഗസി എന്ന് പറയുന്നത് നമ്മളുടെ ഒക്കെ ഒരു അനുമാനത്തിന് അപ്പുറമാണ്. ആ ശരത് പവാർ ഇന്ന് വ്രണിത ഹൃദയനാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയോട് ചെയ്തിരിക്കുന്ന ഒരു ഒരു എന്താ പറയുന്നത് കടുത്ത അപരാധം, അതൊന്ന്. രണ്ട്, മഹാരാഷ്ട്രയിൽ ഒരു മാസ് ബേസ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവ് അത് ബാൽ ഠാക്കറെ ആയിരുന്നു. ബാൽ ഠാക്കറെയുടെ മകൻ നേതൃത്വം കൊടുക്കുന്ന, ഉദ്ധവ് താക്കറെ നേതൃത്വം കൊടുക്കുന്ന ആ പാർട്ടി ശിവസേന ഞങ്ങളോടൊപ്പം. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഞങ്ങൾ മുന്നണിയായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഈ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എക്സിറ്റ് പോൾ റിസൾട്ടിനേക്കാളൊക്കെ ഒരുപാട് അപ്പുറത്തേക്ക് മുന്നേറാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഞാൻ എക്സിറ്റ് പോളിനെ തള്ളിക്കളയോ, ഇവിടെ ജയചന്ദ്രൻ മാസ്റ്റർ സൂചിപ്പിച്ചോ, എന്റെ വിശ്വാസ്യതയൊന്നുമല്ല. പക്ഷേ ചില ഗ്രൗണ്ട് റിയാലിറ്റീസ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അത് തന്നെയാണ് പശ്ചിമബംഗാളിലെ സ്ഥിതിവിശേഷവും. പശ്ചിമബംഗാളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടെ ഇനി ഇന്ത്യ സഖ്യത്തിന്റെ പുറത്താണ് കുമാരി മമതാ ബാനർജി നിൽക്കുന്നത് എങ്കിലും ഇന്ത്യ സഖ്യവും മമതാ ബാനർജിയുടെ പാർട്ടിയും അവര് ഇനിയിപ്പോ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നെങ്കിലും അവിടെ TMC തൃണമൂൽ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ, അതോടൊപ്പം ഇന്ത്യ മുന്നണിക്കും അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഗ്രൗണ്ട് യാഥാർത്ഥ്യമാണ് ഞങ്ങളുടെ മുന്നിൽ. സേനാപതി വേണു, പശ്ചിമബംഗാളിൽ മമതാ സർക്കാർ എന്താ ചെയ്തത്? സന്ദേശ് ഖാലി പോലുള്ള ഞെട്ടിക്കുന്ന സംഭവങ്ങൾ, അതുപോലുള്ള പ്രദേശങ്ങൾ നമ്മുടെ മുന്നിലില്ലേ? അവിടെയുള്ള തിരിച്ചറിഞ്ഞ സർക്കാരിനെതിരെ അവരുടെ ജനവികാരം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഉൾക്കൊള്ളുകയല്ലേ വേണ്ടത്? അല്ലേ, ഈ സന്ദേശ് കലിയെ സംബന്ധിച്ച് വളരെ വിരുദ്ധമായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നു. അതിൽ എന്താ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല, ചിലരെയൊക്കെ വളരെ കൃത്രിമമായിട്ട് പരാതിക്കാരാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും ഒക്കെ പുറത്തേക്ക് വരുന്നു. ഞാനിപ്പം നമുക്ക് ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ഇപ്പൊ അകത്താണ്. അല്ല ആയിക്കോട്ടെ, അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളവരാണ് അവിടെ ഭരണം നടത്തിയത് കേട്ടോ. അതിനെല്ലാം ഒത്താശകളും ചെയ്തു കൊടുത്തതാണ് മമതാ ഭരണകൂടം. അല്ല ഞാൻ പറഞ്ഞത് ദേശീയ അടിസ്ഥാനത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ നിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ എക്സിറ്റ് പോൾ സർവേക്ക് അപ്പുറം യഥാർത്ഥ റിസൾട്ട് വരുമ്പോൾ അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങള് ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങളിൽ നിന്ന് ഘടകകക്ഷികളുടെ നേതാക്കള്, അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഞങ്ങളുടെ പാർട്ടികൾ നടത്തിയിരിക്കുന്ന സർവേയിൽ നിന്ന് ഒരു 295 സീറ്റിലേക്ക് എത്താൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും. അപ്പൊ കർണാടകത്തിൽ മഹാരാഷ്ട്രയിൽ അതുപോലെ അല്ല, കർണാടക മഹാരാഷ്ട്ര ബംഗാള് രാജസ്ഥാൻ UP ഡൽഹി ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളുടെ എണ്ണം ഒരുപാടുണ്ട്, ചെറുതല്ല സംസ്ഥാനങ്ങളുടെ എണ്ണം. ഇപ്പോ ഞങ്ങൾക്ക് ഡൽഹിയിൽ ഇപ്പോ ഒരു സീറ്റാണ് എക്സിറ്റ് പോളിൽ. ഡൽഹിയിൽ ഞങ്ങൾക്ക് നിങ്ങളല്ല എക്സിറ്റ് പോളുകാർ തന്നിരിക്കുന്ന ഒരു സീറ്റാണ്. ഞങ്ങൾ 3 സീറ്റ് വരെ ഡൽഹിയിൽ നേടും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അസസ്മെന്റ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പഞ്ചാബിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് 8 സീറ്റ് കോൺഗ്രസ് മാത്രം നേടിയതാണ്. ഞങ്ങൾ പഞ്ചാബിലും ഈ തവണയും ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ, കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുന്ന പഞ്ചാബിൽ ഇത്തവണയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള ഹരിയാനയുടെ സ്ഥിതി വിശേഷം. കഴിഞ്ഞ പ്രാവശ്യം 10-ൽ 10 BJP നേടിയതാണ്. ഇപ്പോ ജനനായക് ജനതാ പാർട്ടി എന്ന് പറയുന്ന പഴയ ദേവിലാലിന്റെ മകൻ ചൗട്ടാലയുടെ മകൻ ദുഷ്യന്ത് ചൗട്ടാല, ആ ദുഷ്യന്ത് ചൗട്ടാല നേതൃത്വം കൊടുക്കുന്ന BJP ചേർന്ന് നിന്ന ജനനായക് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഈ ഇലക്ഷന്റെ ഇടയ്ക്കാണ് ആ മുന്നണിയിൽ നിന്ന് പോകുന്നത്. 3 MLA സ്വതന്ത്ര MLA അവരുടെ പിന്തുണ പിൻവലിച്ചുകൊണ്ട് പോന്നിരിക്കുന്നു. ഞങ്ങൾ അവിടെ ഒരു 6 സീറ്റിന്റെ
ഒരു 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 വിജയം ഞങ്ങൾ അവിടെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ 4-4-2 സീറ്റ് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോ ഈ പ്രതീക്ഷകളെയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കണക്കുകളെയും എല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്, ഞങ്ങൾ 295 സീറ്റിനടുത്ത് അല്ലെങ്കിൽ അത്രയും സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നമ്പിയാരെ ഞങ്ങൾ ഇരിക്കുന്നത്.